നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച് കേന്ദ്രം. ബലാകോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ ക്യാമ്പ് തകർത്തതായി വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ കാര്യ മന്ത്രിസഭാ സമിതി യോഗത്തിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ ജെയ്ഷെ ഭീകരർ ലക്ഷ്യമിടുന്നുവെന്ന കൃത്യമായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയത്. ബലാകോട്ടിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഭീകരരെ വധിച്ചു. ജെയ്ഷെ തലവൻ മൗലാന മസൂദ് അസറിന്റെ ഭാര്യ സഹോദരൻ ഉസ്താദ് ഖൗരി എന്ന പേരിൽ അറിയപ്പെടുന്ന മൗലാന യൂസുഫ് അസഹറാണ് ഈ പരിശീലന ക്യാമ്പുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത്. ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡർമാരും ചാവേറുകളാകാൻ തയ്യാറെടുത്തവരും പരിശീലകരും കൊല്ലപ്പെട്ടതായും വിജയ് ഗോഖലെ അറിയിച്ചു. സാധാരണക്കാർക്ക് അപകടമുണ്ടാക്കാത്ത വിധത്തിൽ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മിറാജ് സന്നാഹം കണ്ട് പാകിസ്ഥാൻ വിമാനങ്ങൾ പിൻവാങ്ങി. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ രണ്ടാം മിന്നൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പാക് സൈന്യം ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടെന്ന് റിപ്പോർട്ട്. മിറാജ് 2000 യുദ്ധവിമാനങ്ങളുമായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ മിന്നൽ ആക്രമണത്തിന് മുന്നിൽ പാകിസ്ഥാൻ സൈന്യത്തിന് ഒന്നും ചെയ്യാനായില്ല. മിറാജ് വിമാനങ്ങളെ കണ്ട് പാക് സൈന്യം F-16 വിമാനങ്ങളുമായി തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ വ്യോമസേനയുടെ സന്നാഹം കണ്ട് പിന്മാറിയെന്ന് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. 12 മിറാജ് യുദ്ധവിമാനങ്ങളാണ് ചൊവ്വാഴ്ച നടന്ന മിന്നൽ ആക്രമണത്തിൽ പങ്കെടുത്തതെന്നും വ്യോമസേനയുടെ പടിഞ്ഞാറൻ എയർ കമാൻഡാണ് ഓപ്പറേഷൻ ഏകോപിപ്പിച്ചതെന്നും ANI ട്വീറ്റ് ചെയ്തു. പുൽവാമ ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയായാണ് വ്യോമസേനയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മിന്നലാക്രമണം നടത്തിയത്. ബലാകോട്ട്, ചാക്കോട്ട്, മുസഫറാബാദ് എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണം. ജെയ്ഷെ മുഹമ്മദിന്റെ ഉൾപ്പെടെയുള്ള ഭീകര കേന്ദ്രങ്ങളും ഭീകരരുടെ കൺട്രോൾ റൂമുകളും ആക്രമണത്തിൽ തകർത്തു. വെല്ലുവിളിക്കരുതെന്ന് ഇന്ത്യയോട് പാകിസ്ഥാൻ. ആവശ്യമെങ്കിൽ തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് പാകിസ്ഥാൻ. ഇന്ത്യ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറേഷി ആവശ്യപ്പെട്ടു. എന്ത് ആക്രമണം ഉണ്ടായാലും പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ സർവ്വസജ്ജമാണെന്നും രാജ്യത്തിന് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ലെന്നും ഷാ മഹ്മൂദ് ഖുറേഷി വ്യക്തമാക്കി. ഇന്ത്യ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെട്ട് പാകിസ്ഥാൻ സൈന്യം ആദ്യം ട്വീറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ സമയം പുലർച്ചെ 5 മണിക്കാണ്. അതായത് 3:45 മുതൽ 4 മണി വരെ ഇന്ത്യ ആക്രമണം നടത്തി 1 മണിക്കൂറിന് ശേഷം. ഇന്ത്യ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയെന്നാണ് ആദ്യം പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. പാക് സൈന്യം ഉടനെ തന്നെ തിരിച്ചടിച്ചു. ഇന്ത്യൻ വിമാനങ്ങൾ തിരികെ പോയി. മറ്റു വിവരങ്ങൾ ഉടൻ പുറത്തുവിടാമെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി. പിന്നീട് രാവിലെ 7 മണിയോടെ പാക് അധീന കാശ്മീരിലല്ല, മുസഫറാബാദ് സെക്ടറിലേക്ക് തന്നെ ഇന്ത്യൻ വിമാനങ്ങൾ എത്തിയെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നു. പാക് സൈന്യം തിരിച്ചടിച്ചതോടെ പേലോഡ് പെട്ടെന്ന് താഴേക്കെറിഞ്ഞ് ഇന്ത്യൻ വിമാനങ്ങൾ തിരികെ പറന്നെന്ന് പറഞ്ഞ പാകിസ്ഥാൻ ഇന്ത്യയുടെ വിമാനങ്ങളുടെ പേലോഡ് താഴ്വീണ് കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് നൽകുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദാനിക്ക് വിമാനത്താവളം നടത്തി പരിചയമില്ലെന്നും മോദിയുമായി പരിചയമുണ്ടെന്നതാണ് കാര്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അദാനി വന്നാൽ വഴങ്ങുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് അദാനി പോലും പറയില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. വിമാനത്താവള നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ലേലത്തിൽ വിചിത്രമായ കാര്യങ്ങളാണ് ഉണ്ടായത്. അദാനി എന്നൊരു കുത്തകയെ മാത്രം ഏൽപ്പിച്ചാൽ വിമാനത്താവളത്തിന്റെ വികസനം നടക്കുകയില്ലെന്നും സർക്കാരിനെ ശത്രുപക്ഷത്ത് നിർത്തി ലാഭമുണ്ടാക്കാമെന്ന് കരുതേണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ തിരുവനന്തപുരം, മംഗളൂരു ഉൾപ്പെടെ രാജ്യത്തെ 6 വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് സ്വകാര്യ കമ്പനികൾക്ക് നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇതിൽ 5 വിമാനത്താവളങ്ങളുടെ ലേലത്തിൽ അദാനി ഗ്രൂപ്പ് മുന്നിലെത്തിയിരുന്നു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.